ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും താരൻ്റെ അല്ലെങ്കിൽ താരനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന്. നമ്മൾ താരൻ വരുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത്, തലയോട്ടി എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഓയിലി ആയിട്ടുള്ളതുകൊണ്ട്, ഡ്രൈ ആയിട്ടുള്ളതുകൊണ്ട്. ഓയിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം എണ്ണമയം കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഈ ഓയിലി സ്കാൽപ്പ് എന്ന് പറയുന്നത്. ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഒരു എണ്ണമയം ഇല്ലാത്തത്, എണ്ണയുടെ കണ്ടൻറ്റ് ഇല്ലാത്തതാണ് ഡ്രൈ. അപ്പോൾ ഈ ഓയിലി ആയിട്ടുള്ളവരുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്, താരൻ എന്ന് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാളികൾ പോലെയാവും കേട്ടോ ഉണ്ടാവുക. എന്നാൽ ഈ ഡ്രൈ ആയിട്ടുള്ളവരുടേത് പൊടി പൊടി ആയിട്ടാവും. നമ്മളിങ്ങനെ തല ചൊറിയുമ്പോൾ, നമ്മളിങ്ങനെ നല്ലോണം താരമുള്ളവരാണെങ്കിൽ ഒന്ന് തലത്തിരി ഒന്ന് താഴ്ത്തി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ പൊടി ഇങ്ങനെ വീഴണതായിട്ട് കാണാൻ പറ്റും. തലയിൽ താരനുള്ള ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഇപ്പോൾ പറയണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന തലയണ ഉണ്ടല്ലോ, തലയണ്ട കവറ് നമ്മൾ ഒന്നരാടെങ്കിലും തിരുമ്പുക, ഒന്നിടവിട്ട ദിവസങ്ങളിൽ തിരുമ്പുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തിരുമ്പാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട്, തലയണ കൊടുക്കാനേ ആയാലും വെയിലത്ത് വെച്ചിട്ട് ഒന്ന് തട്ടി കൊട്ടിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത്, അതും ഇതുപോലെ ഡെയിലി ദിവസവും തിരുമ്പാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരുമ്പുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും തിരുമ്പുക. മറ്റൊരാൾ ഉപയോഗിക്കുന്ന തോർത്തോ അല്ലെങ്കിൽ ചീർപ്പോ ഒന്നും നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക, നമ്മുടെ മറ്റൊരാൾക്കും കൊടുക്കാണ്ടിരിക്കുക. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷാമ്പു നിർബന്ധമായിട്ട് ഇടുക, കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഷാമ്പൂ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ഷാമ്പു ഇടുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഈ താരനുണ്ടല്ലോ, അതിൻ്റെത് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഡ്രൈ ആയിട്ടുള്ളവർക്കുള്ള ഡാൻഡ്രഫും ഓയിലി ആയിട്ടുള്ളവരുടെ താരനും, അങ്ങനെ രണ്ട് തരം പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പറയണത്. നമ്മൾ തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ, അത് ഏതായാലും, ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആയാലും കാച്ചിയതായാലും പുറത്തുനിന്ന് വാങ്ങണതായാലും ഏതായാലും, അത് രണ്ട് ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒന്നര ടീസ്പൂൺ നാരങ്ങനീര് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ വിരലിൻ്റെ അറ്റം വെച്ചിട്ടുണ്ട്, അതിലൊന്ന് കൊണ്ടുപോയി മുക്കിയിട്ട് വിരലിൻ്റെ അറ്റം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തലയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ 20 മിനിറ്റ് വരുന്നതിന് ശേഷം കുളിക്കുക. പിന്നെ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് മാത്രം എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് തലയിൽ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുളിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ജെല്ലായിട്ട് എടുക്കണമെന്നില്ല, നമ്മളതിൻ്റെ ആ മഞ്ഞ കളർ കളയണം കേട്ടോ. ഇപ്പോൾ തലയിൽ തേക്കുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കറ ഉണ്ട് അത് കളയണം. എന്നിട്ട് നമ്മൾ അതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് 1 പീസ് വെച്ചിട്ടാണ് അതന്നെ തലയിൽ വെച്ച് തേച്ചാലും മതി കേട്ടോ, കുഴപ്പമില്ല. പിന്നെ അടുത്തത് നമ്മുടെ ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ തലയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തലയ്ക്ക് തന്നെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ കുറച്ച് ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ എഫക്റ്റ് കിട്ടിയ പോലെയാവും. എന്നിട്ട് ഏതെങ്കിലും മൈൽഡായ ഷാമ്പൂ വെച്ച് കഴുകി കളയുക. പിന്നെ അതുപോലെ തന്നെ ബനാനൻ്റെ ഈ എന്താ പറയുക, പഴത്തിൻ്റെ പാക്ക്, അത് പാളയങ്കോടൻ പഴം നമ്മൾ കുരു ഇല്ലാണ്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് നമുക്കത് മാത്രമായിട്ട് തലയിൽ പാക്കായിട്ട് കൂടുക. അത് താരനില്ലാണ്ടാക്കാനും നല്ലോണം സഹായിക്കുന്നൊരു സംഭവമാണ്. പിന്നെ താര ഉണ്ടാകുമ്പോൾ എപ്പോഴും അത് കുറക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതിനൊന്ന് ചൂടാക്കി തലയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെപ്പോഴും ഭൃംഗരാജരൊക്കെ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് തേക്കണം പറയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരി റിസൾട്ട് കിട്ടും. ഇനി നമ്മുടെ എണ്ണമയുള്ള തലയോട്ടുള്ളവർക്ക് ഉണ്ടാകുന്ന താരൻ ഒഴിവാക്കാനുള്ള ടിപ്സാണ് കേട്ടോ പറയണത്. ഇഞ്ചിനീരും വെളുത്തുള്ളി നീരും, അതുപോലെ തന്നെ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അതും കൂടെ മിക്സ് ചെയ്യുക. ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തലയിലും മസാജ് ചെയ്തിട്ട് 25 മിനിറ്റോ 20 മിനിറ്റോ വെച്ചിട്ട് നമ്മൾ കഴുകി കളയാം. അടുത്തത് നമ്മുടെ കറിവേപ്പിലയാണ്. അതിപ്പോൾ കറിവേപ്പിലയായിട്ട് കിട്ടുന്നവരങ്ങനെ, അല്ല അതിൻ്റെ പൊടിയായിട്ട് കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ആര്യവേപ്പില. നമ്മൾ ഈ കറിവേപ്പിലയാണെങ്കിലും ആര്യവേപ്പിലയാണെങ്കിലും പൊടി വാങ്ങുന്നതിനേക്കാളും എപ്പോഴും നല്ലത് അതിൻ്റെ ഫ്രഷായിട്ടുള്ള സംഭവം വേല കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മളത് അരിക്കുക. അരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല, അപ്പോൾ പ്രശ്നമില്ല. ഈ പൊടിയാണെങ്കിലും ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ടുണ്ടാകും എത്ര നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞാലും. അങ്ങനെ അത് നിന്ന് കഴിഞ്ഞാലും പിന്നെ മുടിക്കായും താരനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുക. അപ്പോഴും നമുക്ക് താരനെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മുടെ ഉലുവയാണ്. ഉലുവ ഇനി പറ്റാത്ത ആളുകൾ, ഉലുവ അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ പറ്റാത്തവർ ഉപയോഗിക്കേണ്ട കേട്ടോ. കാരണം തണുപ്പ് നിന്ന് കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവരത് ഒഴിവാക്കുക. അല്ലാത്തവർ ഉലുവ അരച്ചതിൽ നമ്മുടെ കറ്റാർവാഴയുടെ പൾപ്പും കൂടെ ചേർത്തിട്ട്
നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ വെറും തൈര് തേച്ചാലും മതി. ഇനിയിപ്പോൾ തൈരും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണോ അതും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ നമ്മുടെ സവാള ജ്യൂസ്, അത് ചെറിയുള്ളി ആയാലും വലിയുള്ളി ആയാലും കുഴപ്പമില്ല, അതും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തേക്കുക. 20 അല്ലെങ്കിൽ 30 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയുക. സവാളൻ്റെ ജ്യൂസ് തേക്കുമ്പോൾ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പൂ ഇടണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തണ സ്മെല്ല് വരും. പിന്നെ നമ്മൾ ഇതിലിപ്പോൾ ഏത് ഉപയോഗിക്കുമ്പോഴും ചിലത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്ന്, അത് നമ്മൾ ഉപയോഗിക്കുക. അല്ലാണ്ട് എല്ലാം ഒരു ഇത് കണ്ടു എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് മുടിയും വളർത്താം അതുപോലെ തന്നെ താരനെയും കളയാൻ പറ്റുന്നൊരു സംഭവമാണ് മുട്ടയുടെ വെള്ളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. അത് ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഉലുവ കറ്റാർവാഴയുടെ തണ്ടെടുത്തിട്ട് ആ തണ്ടിലിട്ടിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൽ ഉലുവട്ട അടച്ചു വെക്കുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതിൽ നിന്ന് ഉലുവ മുളച്ചു വരും. അപ്പോൾ അതിന് ആ ഉലുവ എടുത്തിട്ട് ഈ പൾപ്പോട് കൂടിയിട്ട് എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് തലയിൽ തേക്കുക. മുടിയും വളരും, അതുപോലെ തന്നെ നമ്മുടെ താരനും പോവും. നമ്മളിങ്ങനെ ഈ ഹോം റെമഡീസ് ചെയ്യണതിൽ എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയത് ഇഞ്ചി നീരും അതിൽ കറ്റാർവാഴയുടെ നീരും കൂടെ ചേർത്തിട്ട് നമ്മൾ തലയിൽ തേച്ചിട്ട് 20 അല്ലെങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുളിക്കുമ്പോൾ ആണ് കേട്ടോ നല്ല റിസൾട്ടാണ്. 3 യൂസ് അല്ലെങ്കിൽ 5 യൂസിൽ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാവരുടെയും കേസ് എനിക്കറിയില്ല, എനിക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ദിവസം ദിവസം ഒന്നും തേക്കണ്ട, ഒന്നിടവട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ ആയിട്ട് തേച്ചാൽ മതി. പിന്നെ ഈ താരനൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ ഇ, എ, ഡി ഇതിൻ്റെയൊക്കെ കുറവുകൊണ്ടാണ് നമുക്കിത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം, ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ. ഈ താരനെ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ മുടിനെ നമ്മൾ സംരക്ഷിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ഒക്കെ നമ്മുടെ തലയിൽ താരൻ വരുന്നത്. പിന്നെ നമ്മൾ മുടിനെ നന്നായിട്ട് ഉണക്കി നല്ല കെയറോടുകൂടി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഒന്നും തലയിൽ താരുണ്ടാവില്ല എന്ന്. അത് മാത്രമല്ല ഈ വിറ്റമിൻ ഇ, എ, ഡി ഇതിനൊക്കെ കുറവുകൊണ്ടാണ് താരം വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കുക. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരുണ്ടാവും. നമ്മളെപ്പോഴും ഒരേപോലെ ആവില്ല, ഇങ്ങനെ അരമണിക്കൂർ ഇത് തലയിൽ തേച്ച് വെച്ചിട്ട് ഇരിക്കാനൊന്നും സമയമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല ഏതെങ്കിലും ഷാമ്പൂ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടാൽ അവരെന്നെ നമുക്ക് പറഞ്ഞു തരും ഇന്ന ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ താരനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അത് നമ്മൾ ആഴ്ചയിൽ 1-2 വട്ടം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് താരനെ ഒഴിവാക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു ഷാമ്പൂ പറഞ്ഞുതരാണെങ്കിൽ നിസറാൽ എന്ന് പറഞ്ഞിട്ടൊരു ഷാമ്പൂ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇതേപോലെ ഏകദേശം റിസൾട്ട് കിട്ടും. നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അറിയില്ല. നിസറാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പൂ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, പണ്ട് ഉപയോഗിച്ചതാണ് കേട്ടോ. അത് നല്ലതാണ്, കുഴപ്പമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.